ഹായ്, വെൽക്കം ബാക്ക് ടു ലിറ്റിൽ ടി യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇപ്പോൾ ഏകദേശം രാവിലെ സമയം 8:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരെ ജിമ്മിലോട്ട് പോകാൻ പോവാണ്. ചേട്ടൻ ഇന്ന് ജിമ്മിൽ പോകുന്നില്ല, കാരണം റെസ്റ്റ് ഡേ ആണ്. പക്ഷെ ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ജിമ്മിൽ പോകാൻ വേണ്ടി റെഡിയാവാം. കണ്ടില്ലേ, ചേട്ടൻ നല്ല ഉറക്കമാണ്. എന്നും രാവിലെ 7:30 ജിമ്മിൽ പോകുന്നതാണ്. അപ്പോൾ ഇന്ന് നല്ല രീതിയിൽ റെസ്റ്റ് എടുത്ത് കിടന്ന് ഉറങ്ങുവാണ്. അപ്പോൾ ഞാൻ ജിമ്മിൽ പോകാൻ വേണ്ടി റെഡിയായി. അപ്പോൾ നമുക്ക് നേരെ ഇനി ജിമ്മിലോട്ട് പോകാം. അങ്ങനെ ഞാൻ ജിമ്മെത്തി. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ജിമ്മുള്ളത്. ഞാൻ പോകുന്നത് കേശവദാസപുരത്തുള്ള ബ്രൗണി ബ്രൂട്ട് എന്ന് പറഞ്ഞൊരു ജിമ്മിലാണ്. ഇത് ഏകദേശം MG കോളേജിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. പിന്നെ ഞാൻ ചപ്പലൊക്കെ മാറ്റി ജിമ്മിലോട്ട് കയറി. ജിമ്മിലോട്ട് കയറിയ ഉടനെ തന്നെ ഞാൻ ഡ്രസ് റൂമിലോട്ട് പോയി. ഇവിടെയാണ് നമ്മുടെ ബിലോങ്ങിങ്സ് ഒക്കെ വെക്കുന്നത്. നമുക്ക് ഇതിനകത്ത് വെച്ചിട്ട് ലോക്ക് ചെയ്യാം. ഗൈസ്, ഇന്ന് ഞാൻ ജിമ്മിലെത്തിയപ്പോൾ ഇച്ചിരി ലേറ്റായി പോയി. അപ്പോൾ നമുക്ക് പോയി വർക്കൗട്ട് ചെയ്യാം. ഇതാണ് എൻ്റെ ട്രെയിനർ പ്രവീൺ ചേട്ടൻ. ചേട്ടൻ എനിക്ക് ഓരോ ഫ്ലോ ഒക്കെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുവാണ്. ഞാൻ ഒരു മാസമായിട്ട് ജിമ്മിൽ നിന്ന് ബ്രേക്ക് എടുത്തേക്കുമായിരുന്നു. ഇപ്പോൾ ഏകദേശം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പോയി തുടങ്ങിയിട്ട് ഒരു 4-5 ദിവസം ആകത്തേ ഉള്ളൂ. ഈ ഫ്ലോ ഒക്കെ ചെയ്തിട്ട് ഞാൻ ഒരുപാട് നാളായി. കുറേ നാൾക്ക് ശേഷമാണ് ഇത് ട്രൈ ചെയ്യുന്നത്. എനിക്കിതിപ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം നേരത്തെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എനിക്ക് അത്യാവശ്യം നല്ല ഫ്ലെക്സിബിൾ ആയിട്ടെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് നല്ല പാടാണ്. കാരണം ബോഡിയൊന്നും അത്ര ഫ്ലെക്സിബിൾ ആവുന്നില്ല. ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ശരിക്കും നല്ല ടയർഡാവും. ഇതാണ് നമ്മുടെ ജിമ്മിൻ്റെ ഒരു സൈഡ്. നമ്മൾ എൻട്രൻസിൽ നിന്ന് കയറുമ്പോൾ ഫസ്റ്റ് വരുന്ന സൈഡ് ഇതാണ്. പിന്നെ ഇതിൽ കാണുന്നവരൊക്കെ എൻ്റെ ജിമ്മേറ്റ്സ് ആണ്. ഇതും ഇവിടുത്തെ ട്രെയിനറാണ്. ഗൈസ്, ഈ ചേട്ടൻ ഈ കഴിഞ്ഞ സൗത്ത് ഇന്ത്യയുടെ കോമ്പറ്റീഷനിൽ സെക്കൻഡ് ആയിരുന്നു. അപ്പോൾ ഇനിയുള്ള അടുത്ത മാസത്തെ നാഷണൽ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീട്ടിൽ വന്നിട്ട് നേരെ പോയത് നമ്മുടെ കുട്ടിപ്പട്ടാളത്തിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ 5 പപ്പീസ് ഉണ്ട്. ബാക്കിയൊക്കെ സെയിലായി പോയി. ഇപ്പോൾ ഉള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, പിന്നെ ഒരു ബ്രൗണും ഉണ്ട്. അപ്പോൾ ഇനി ചേട്ടനുള്ള ഷേക്ക് ഞാൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ചേട്ടനിപ്പോൾ ഡയറ്റ് നോക്കുവാണ് 6 മാസത്തേക്ക്. അപ്പോൾ നമുക്ക് ഷേക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഈ ഷേക്കിന് വേണ്ടത് ആദ്യം 50 ഗ്രാം മുസ്ലി. അപ്പം ഇതിൻ്റെ 50 ഗ്രാം ആണ് ആദ്യം വേണ്ടത്. ഇനി വേണ്ടത് 1 സ്കൂപ്പ് വേ ആണ്. നമ്മൾ മാംഗോ ഫ്ലേവറിൻ്റെ വേ ആണ് യൂസ് ചെയ്യുന്നത്, നല്ല ഡിഫറെൻ്റ്. ഇനി 20 ബദാം. ഇനി വേണ്ടത് 20 റേസിൻസ് ആണ്. ഇനി ഇത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇതിനകത്ത് കുറച്ച് പാലും കൂടെ ഒഴിക്കണം. ഞാനും ഇതിൻ്റെ 1 സ്കൂപ്പ് വേയാണ് കുടിക്കുന്നത്. ഞാൻ ജസ്റ്റ് വേയും പാലും മാത്രം. അപ്പോൾ ഞാൻ ജിമ്മിലൊക്കെ പോയി വന്ന് നന്നായിട്ടൊന്ന് ഫ്രഷായി. പിന്നെ ഞാൻ നെറ്റ്ഫ്ലിക്സിൽ ഒരു ഹൊറർ മൂവി കാണാൻ വേണ്ടിയിരുന്നു. ചേട്ടൻ ഒരു റീൽ വീഡിയോ എൻ്റെ അടുത്തിരുന്ന് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ നമ്മള് ഉച്ചത്തെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മള് ഒരു ഫ്രൈഡ് റൈസ് രൂപത്തിൽ ഇങ്ങനെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോ ഈ ബ്രോക്കോളി, ലെറ്റസ്, പിന്നെ ക്യാരറ്റ്, പിന്നെ ബസ്മതി റൈസ്, ചിക്കൻ, ഇത്രയാണ് നമ്മൾ ഇട്ട് ഒരു തട്ടിക്കൂട്ട് വരെ അത്രയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ, നല്ല ടേസ്റ്റ് ആണ്. കഴിച്ചാ മതിയല്ലോ അല്ലേ? കൊള്ളാവോ? കൊള്ളൂലേ? ഡയറ്റീഷ്യനാണ്. പിന്നെ ഈ ഡയറ്റ് എടുക്കുന്നതുകൊണ്ട് ഇപ്പം നമുക്ക് കൊള്ളാമെങ്കിലും കൊള്ളില്ല, നമ്മൾ തിന്നേ പറ്റുള്ളൂ. എനിക്ക് ബ്രോക്കോളി ഒന്നും വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ ഡയറ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് കൊണ്ട് കഴിച്ചല്ലേ പറ്റുള്ളൂ. നമ്മൾ ഒലീവ് ഓയിൽ ജസ്റ്റ് ഒന്ന് ചിക്കൻ വെറുതെ ഇട്ടൊന്ന് ടിങ് ടിങ് ആക്കുവാണ്. ഈ സ്റ്റീം ചെയ്യണില്ല, സ്റ്റീം ചെയ്ത് നല്ല ടേസ്റ്റ് ഇല്ല. അതുകൊണ്ട് ഒലീവ് ഓയിലാണ്, നമുക്ക് പ്രശ്നമില്ലല്ലോ. ചെറിയ എടുക്കുള്ളൂ. എനിക്ക് എന്ത് പറ്റിയാലും എവിടെയാണ് ഉത്തരവാദി. നമ്മളിനി വെജിറ്റബിൾസ് ഇടുവാണ്. റൈസ് എപ്പോഴാണ്? ലാസ്റ്റ് ആണ് റൈസ്. കുരുമുളകും
നമുക്ക് ലാസ്റ്റിന് ചോറിടാം. ഓ പറയാനാള് നന്നായിട്ട് ഉണ്ടാക്കുക. നമുക്ക് ഒരു മത്സരം വെക്കാം, ആരാണ് പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കണത്. എന്ത് പറയാണ്? എന്തോ ഇച്ചിരി ഉപ്പ് കുറവായിരിക്കും. വരണവര് വാങ്ങിച്ചോണ്ട് വരണം കഴിക്കാൻ. ഒരു ഷെയറും ഇല്ല ഇവിടെ. എനിക്ക് ഒരു സ്നേഹം ഇല്ല. വിളിക്കുമ്പോഴൊക്കെ അവൻ വേറെ ആരുടെയെങ്കിലും കൂടെ. ചോറുണ്ട്, ചോറുണ്ട്. ഇത് കഴിച്ചൂടാ, ഇത് കഴിച്ചൂടാ. ഉച്ചക്ക് പെപ്സി കുടിക്കും, ഒരു കുട്ട ഷുഗറാണ്. എന്നിട്ട് ചായയിൽ പോയിട്ട് വിത്തൗട്ട് ചായ വാങ്ങിച്ചിട്ട് പഴംപൊരി കയറ്റും. അങ്ങനത്തെ അവന്റെ ഡയറ്റ്. എന്നിട്ട് ബസുമതി. അപ്പോ ഗൈസ്, ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത് ഒരു വീഡിയോ ഷൂട്ടാണ്. ഇപ്പം ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട്. ഒരു റീൽ വീഡിയോൻ്റെ ഷൂട്ടാണ്. അപ്പോൾ എല്ലാവരും താഴെ ഉണ്ട്. അപ്പോൾ ഞാൻ റെഡിയായി നിൽക്കുവാണ് വീഡിയോ എടുക്കാൻ വേണ്ടി. നമുക്ക് താഴോട്ട് പോവാം. അതെ, സുഖമാണ്. ഹായ് ഗൈസ്, എന്റെ പേര് ബിജോയ്. ചുമ്മാ ഇതൊക്കെ ചുമ്മാ. എവനെ കണ്ടിയും ഞാൻ പറയല്ലേ, ഇവിടെ സീനിയർ ആർട്ടിസ്റ്റ് സംസാരിക്കുന്നു. സീനിയർ ആർട്ടിസ്റ്റ് സംസാരിക്കുന്നു. ഞാൻ ഇവനെ കാട്ടി സൽസ്വഭാവിയും നിഷ്കളങ്കനായ ഒരു പയ്യനാണ്. ഇവനെ കാട്ടി മാനേഴ്സ് ഉണ്ട്. ഇത് ഓട്സ് ഒക്കെ ഇട്ടിട്ട് വേറൊരു ഷേക്കാണ്. ഗൈസ്, വീഡിയോ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനും ബിജോയും കൂടെ മഞ്ഞമ്മൾ ബോയ്സ് കാണാൻ വേണ്ടി 7 മണിക്കുള്ള ഷോയ്ക്ക് പോകാൻ പോവാണ്. ചേട്ടനും ബാക്കി എല്ലാവരും നേരത്തെ സിനിമ കണ്ടിട്ടുണ്ട്. മാത്രമല്ല ചേട്ടൻ ഇന്നൊരു മാച്ച് ഉണ്ട്, അപ്പോൾ പോവാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവരെല്ലാവരും കൂടി മാച്ച് കളിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഞാനും ബിജോയും കൂടെ സിനിമ കാണാൻ പോവാണ്. ആർടെക് മോളിലാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ സിനിമ കാണാൻ വേണ്ടി പോവാം. അങ്ങനെ ഞങ്ങൾ മോളെത്തി. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും ലേറ്റ് ആയിപ്പോയി, സിനിമ തുടങ്ങാനുള്ള സമയമായി. ഞങ്ങൾ ലിഫ്റ്റിൽ കയറി നേരെ 3rd ഫ്ലോർ ഇറങ്ങി. തിരിച്ച് നമ്മൾ വന്നത് ലുലു മോൾ വഴിയായിരുന്നു. ഫിലിം എങ്ങനെ ഉണ്ടായിരുന്നു? ഫിലിം കൊള്ളാം ഗൈസ്, സൂപ്പർ ഫിലിം. എല്ലാരും പോയി കാണണം. സെറ്റ് സിനിമ. കുഞ്ഞി പിള്ളേരെ കൊണ്ടുവന്നത് പോലെ ഇരിക്കുന്നു. കഴിക്കേ, ചേറിൽ പിടിച്ച് കെട്ടിയിടട്ടാ നിന്നെ. കുഞ്ഞു കുട്ടികളെ കെട്ടണ പോലെ. ഇന്ന് കുഞ്ഞു പിള്ളേര് മാത്രം ഇങ്ങനെ ചെയ്യുള്ള. ആ ഇങ്ങനെ കുഞ്ഞു പിള്ളേര്. നീ കൊച്ചാണോ? ഓക്കെ, അതെല്ലാവർക്കും മനസ്സിലായി കൊച്ചാണ്. സോസ് കഴിക്കണ്ട മയോണൈസ്. ലാസ്റ്റ് നമ്മുടെ ഫുഡ് വന്നു. ഞാൻ ഓർഡർ ചെയ്തത് ഷവായയും ചപ്പാത്തിയായിരുന്നു. ബിജോയ് ഓർഡർ ചെയ്തത് പെരി പെരി അൽഫാമും പെറോട്ടയായിരുന്നു. ഗൈസ്, ഞാൻ വീടെത്തി. ഫിലിം നല്ലതായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. നല്ല ഫിലിം ആയിരുന്നു. ഇപ്പം ഏകദേശം സമയം 11 മണിയായിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നുകൊണ്ട് ലേറ്റ് ആയിപ്പോയി. നോർമലി നമ്മൾ പുറത്തുനിന്ന് ഫുഡ് ഇപ്പം കുറവാണ്, കാരണം ഡയറ്റ് എടുക്കുന്നുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ചേട്ടൻ ഇല്ലല്ലോ. ചേട്ടൻ ഇനി വരുമ്പോൾ ഏതായാലും നൈറ്റ് ആവും. നൈറ്റ് നല്ല താമസിക്കും, കാരണം ദൂരെയാണ് മാച്ച്. അപ്പോൾ അതുകൊണ്ട് ഏതായാലും ലേറ്റ് ആവും. അതുകൊണ്ടാണ് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചത്. നോർമലി ഞാൻ ചിക്കൻ വെച്ചിട്ട് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കും, അതാണ് നമ്മൾ വീട്ടിൽ ചെയ്യാറ്. അപ്പോൾ ഇന്ന് ഏതായാലും അത് ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. നല്ല ക്ഷീണമുണ്ട്, നാളെ രാവിലെ ജിമ്മിലും പോകണം, നല്ല ഉറക്കവും വരുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാൻ വരയ്ക്കും. ബൈ ബൈ.